ശ്രീലങ്കയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ആഗോള തീവ്രവാദ സംഘടനകളുടെ മുദ്ര ഉണ്ട് ശ്രീലങ്കയിലെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ അതിൻ്റെ മുദ്ര വളരെ വ്യക്തമാണ് അൽ ഖയ്ത പോലെയുള്ള സംഘടന ശ്രീലങ്കയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് അത് ഇന്ത്യ തന്നെ ശ്രീലങ്കയ്ക്ക് ഇതിനു മുമ്പ് കൈമാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ലക്ഷ് ലഷ്കർ തൊയ്ബ നമുക്കൊക്കെ വളരെ പരിചിതമായ ലഷ്കർ തൊയ്ബ എന്ന സംഘടന ശ്രീലങ്കയിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ തന്നെ അവർ ഓടിക്കുന്നുണ്ട് ഇദാര ഖാമിദ് എന്നോ മറ്റോ ആണ് ആ സംഘടനയുടെ പേര് ആ സംഘടനയ്ക്ക് വൻതോതിൽ വിദേശത്ത് വന്ന് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ധനസഹായം ലഭിക്കുന്നുമുണ്ട് ആ സംഘടനയ്ക്ക് ഐ എസ് ഐയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇത്രയൊക്കെ ആയിട്ടും ശ്രീലങ്കൻ സർക്കാരിനെ ഇത്തരം ഭീഷണികളെ കണ്ടറിഞ്ഞ് അതിനെ നേരിടാൻ സാധിച്ചില്ല എന്നുള്ളത് ദുഃഖസത്യമാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശ്രീലങ്കയിലെ ഈ ബോംബ് സ്ഫോടന പരമ്പരയെ പരമ്പര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനുണ്ടോ എന്നുള്ളതാണ് ഭയം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും തീർച്ചയായും ഇന്ത്യ വളരെ ആശങ്കയോടെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ശ്രീലങ്കയിൽ നടന്ന ബോംബ് സ്ഫോടനം ഇത് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അയൽ രാജ്യങ്ങളിലോ നടക്കുന്ന പോലെ ഒന്നല്ല ശരിക്കും ദക്ഷിണേഷ്യയിൽ ആഗോള ഭീകരവാദം ഐ എസിൻ്റെ ഭീകരവാദം എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൈറനാണ് ശ്രീലങ്കയിൽ ഇന്ന് മുഴങ്ങിയിരിക്കുന്നത് ഈ ശ്രീലങ്കൻ സ്ഫോടനത്തിൽ ഇന്ത്യക്കാരുടെ പങ്കിനെക്കുറിച്ചും ഇതിനോടകം വാർത്തകൾ നിരവധി പുറത്തു വന്നു ഏതാണ്ട് നൂറോളം ഇന്ത്യക്കാർക്ക് ഈ വിഷയത്തിൽ ഈ സംഘടനയുമായി അതായത് തൗഹീദ് ജമാഅത്തുമായി ബന്ധമുണ്ട് എന്ന് ഇതിനോടകം ലിസ്റ്റ് തന്നെ ഇന്ത്യൻ ഏജൻസികളുടെ പക്കൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതൊന്നും പുതിയ കാര്യമല്ല കാരണം ദക്ഷിണേഷ്യ ദക്ഷിണ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ ദക്ഷിണ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ആഗോള ഭീകരവാദത്തിൻ്റെ മുദ്രയുണ്ട് ആഗോള ഭീകരവാദത്തിൻ്റെ ബന്ധമുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നമ്മൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കോയമ്പത്തൂർ സ്ഫോടനം അല്ലുമായ എന്ന സംഘടനയാണ് ആ സ്ഫോടനത്തിന് പിന്നിൽ ആ സംഘടനയ്ക്ക് വിദേശ ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തെളിഞ്ഞ കാര്യമാണ് അതിനുശേഷം ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് നാൽപ്പതോളം ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ് ആസൂത്രിതമായി തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷമാണ് എൻ അന്വേഷണം ആരംഭിച്ചത് എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും ഒരു പട്ടാളി മക്കൾ കച്ചിയുടെ ഒരു നേതാവ് കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലപ്പെട്ടു കാരണം അദ്ദേഹം അവിടെ നടന്ന മതപരിവർത്തന ശ്രമം നടത്തിയ ഇസ്ലാമിക ഗ്രൂപ്പിനോട് അദ്ദേഹം തർക്കത്തിൽ ഏർപ്പെട്ട വാർത്ത വാർത്തയും വീഡിയോയും ഒക്കെ വൈറലായതാണ് സോഷ്യൽ മീഡിയയിൽ പിറ്റേന്ന് തന്നെ അദ്ദേഹവും കൊല്ലപ്പെട്ടു അദ്ദേഹത്തെ കൂടാതെ തന്നെ നിരവധി ഹിന്ദു സംഘടനാ നേതാക്കൾ തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കാരണം അത് കാര്യമായി അന്വേഷിക്കാനോ അതിനെ ചെറുക്കാനോ തമിഴ്നാട് സർക്കാർ മുതിർന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ് കേരളത്തെ സംബന്ധിച്ചെടുത്താലും നമ്മൾക്കൊക്കെ ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി എട്ടിലാണ് കുപ്പുവാരയിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് മലയാളികളായ നാല് നാല് തീവ്രവാദികളാണ് അവർ പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു പരിശീലനത്തിനായിട്ട് അത് ഇവിടെ വലിയ വാർത്തയായില്ലെങ്കിലും അത് വളരെ ഒരു നിർണായകമായ ഒരു സൂചനയായിരുന്നു നമുക്ക് ആ സൂചനയനുസരിച്ച് നമ്മളുടെ സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഐ എസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയ ഒരു സംസ്ഥാനമായി കേരളം മാറുകയില്ലായിരുന്നു ഇന്ന് നൂറോളം പേരാണ് ഐ എസ്സിൽ നൂറിൽ കൂടുതൽ ആൾക്കാർ കുടുംബസമേതം ഐ എസ്സിൽ ചേർന്നതായിട്ട് നമുക്കറിയാം ഐ എസ്സിൽ മാത്രമല്ല അൽഖ്വൈദയിലും അൽഖ്വൈദയുടെ സെറിയൻ വിഭാഗമായ അൽ നുസ്രയിലും ഒക്കെ മലയാളി ചെറുപ്പക്കാർ എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഐ എസ്സിൽ ചേർന്ന അബ്ദുള്ള അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്ന ആളുടെ ഒരു വീഡിയോ സന്ദേശം നമ്മളെല്ലാം കേട്ടതാണ് കേരളത്തിൽ ഇപ്പോൾ ശ്രീലങ്കയിൽ നടന്നിട്ടുള്ളതുപോലെയുള്ള സ്ഫോടനങ്ങൾ നടത്തണമെന്ന് വർഷങ്ങൾ മുമ്പ് അയാൾ ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു തൃശൂർ പൂരം പോലെയുള്ള ഹിന്ദു ആഘോഷങ്ങളിൽ എന്തുകൊണ്ട് ട്രക്കുകൾ കയറ്റി ബോംബ് സ്ഫോടനം നടത്തിക്കൂട എന്നാണ് അയാൾ ചോദിക്കുന്നത് കാരണം അയാളുടെയൊക്കെ ചിന്തയിൽ ഇസ്ലാമിക് പാരമ്പര്യം അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിത രീതി പിന്തുടരാത്തവർക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ യാതൊരു അധികാരവും ഇല്ല എന്നാണ് അയാളെ പോലുള്ളവർ ചിന്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അയാളും മലയാളിയാണ് കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ നേരത്തെ ആൾക്കാർ പറയുമായിരുന്നു ഭീകരവാദമൊക്കെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒക്കെ സൃഷ്ടിയാണ് എന്ന് ഇന്ന് അങ്ങനെയൊന്നുമല്ല വളരെ അഫ്ലുവൻ്റായ വളരെ പണക്കാരായ വീട്ടിൽ ജനിച്ച ആൾക്കാരും വള നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ഒക്കെയാണ് ഇത്തരം പ്രാന്ത നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിനും തമിഴ്നാടിനും അതേപോലെ കർണാടകത്തിലും കർണാടകത്തിൽ തെലുങ്കാനയിലെ തെലുങ്കാനയിലെ ഭട്ക്കൽ ഭട്ക്കൽ ഇന്ത്യൻ മുജാഹിദിൻ്റെ ഒരു വലിയ ശക്തമായ റിക്രൂട്ടിംഗ് സ്ഥലമായിരുന്നു ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ മംഗലാപുരത്തും തീവ്രവാദം വളരെ ശക്തമായി ശക്തിപ്പെടുന്നതിൻ്റെ സൂചനകൾ വളരെ വ്യക്തമാണ് അങ്ങനെ ദക്ഷിണേഷ്യ ദക്ഷിണേന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ആഗോള ഭീകരവാദത്തിൻ്റെ മുദ്രകളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഭീകര ശ്രീലങ്കയിലെ ഭീകരാക്രമണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠമാണ് ഒരു മതഭീകരത അല്ലെങ്കിൽ മത തീവ്രവാദം എങ്ങനെ സ്വന്തം മാതൃരാജ്യത്തിൻ്റെ തന്നെ കടക്കൽ കത്തിവെക്കാൻ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ശ്രീലങ്കയിൽ നടന്നത് കാരണം ശ്രീലങ്കയിലെ ക്രിസ്ത്യാനികളോടുള്ള വിരോധം മാത്രമായിരുന്നില്ല ഈ പ്രശ്നത്തിന് പിന്നിൽ അത് വളരെ വ്യക്തമാണ് കാരണം മുന്തിയ ഹോട്ടലുകളെയും ഇവർ ലക്ഷ്യം വെച്ചു അതിനർത്ഥം ശ്രീലങ്ക കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ടാണ് ടൂറിസത്തിൽ ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തി വംശീയ ഹത്യുടേയും വംശീയ വെറിയുടെയും ആ നാളുകളിൽ നിന്നും അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ ടൂറിസം മേഖലയുടെ നട്ടല്ലൊടിക്കാൻ വേണ്ടി തന്നെയാണ് മുന്തിയ ഹോട്ടലുകളിൽ ഇവർ ആക്രമണം നടത്തിയത് ഈ ഒരു ആക്രമണത്തിൻ്റെ ഫലമായി ശ്രീലങ്ക ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും പുറമോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായ സൂചന ഇനി ഇത് കാരണം ശ്രീലങ്കയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഒരു പക്ഷെ ഒരു പക്ഷേ ഇസ്ലാമിക ഭീകരരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം അതേപോലെ മറുവശത്ത് ബുദ്ധിസ്റ്റ് തീവ്രവാദികളുണ്ട് ജനതാ വിമുക്ത പെരുമണ എന്ന് പറയുന്ന ഒരു സംഘടന പണ്ട് എൽ ടി ടിയുമായി യുദ്ധം ചെയ്യാനായി സിംഹള യുവാക്കളുടെ ഒരു തീവ്രവാദി സംഘടനയായി രംഗത്ത് വന്നിരുന്നു അവരെ കർശനമായ നടപടിയിലൂടെയാണ് ശ്രീലങ്കൻ സർക്കാർ ഒതുക്കിയത് ഇനി അതുപോലെയുള്ള തീവ്രവാദം സിംഹളരുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയില്ല കാരണം ഇവിടുത്തെ ജനസാമാന്യം തീവ്രവാദത്തോടെ യോജിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ അത് വളരെ തെറ്റായ ഒരു വാദമാണ് കാരണം ജനസാമാന്യം തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല ശ്രീലങ്കയിലും ഏഴ് ശതമാനം ഏഴര ശതമാനം മുസ്ലിങ്ങൾ ഉള്ളതിൽ അതിലൊരു വളരെ വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് ഇത്തരം ഭീകരവാദത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ബാക്കി എല്ലാവരും സമാധാനമായി മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നവരാണ് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇത്തരം അന്താരാഷ്ട്ര തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുന്നതും ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്നത് പക്ഷേ അവർ മതി ഒരു രാജ്യത്ത് ഉണ്ടാക്കാനും ഒരു രാജ്യത്ത് വംശീയവറിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാനും ഛിദ്ര ഛിദ്രത ഉണ്ടാക്കാനും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ന്യായീകരണങ്ങളല്ല നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തുക സംഘടനകളും അതേപോലെ മത നേതാക്കളും ഒക്കെ ഇത്തരം ഭീകരവാദത്തിനെതിരായി രംഗത്ത് വരികയും ഭീകരവാദികളെ ഒ കണ്ടെത്തി അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക ഒപ്പം നമ്മളുടെ രാഷ്ട്ര ഏജൻസികൾ രാഷ്ട്രത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ അവരുടെ ജാഗ്രത കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുക മാത്രമാണ് ഇതിന് ഒരു പരിഹാരമായിട്ട് മുമ്പോട്ട് വെക്കാനുള്ളത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഐ എസിൻ്റേതായ ഒരു മുന്നറിയിപ്പ് ബംഗ്ലാ ഭാഷയിൽ പുറത്തു വന്നിട്ടുണ്ട് ബംഗ്ലാദേശ് ആഗോള ഭീകരവാദത്തിൻ്റെ ഒരു വലിയ താവളമായി ഇതിനോടകം വളർന്നു കഴിഞ്ഞു അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്ക് ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് തീർച്ചയായും നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജയ് ഹിന്ദ്